അതായത് നമ്മുടെ ഈ മൊഴി പഠിപ്പിക്കുന്നത് ഈ അനൂപിന് മൊഴി പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതായത് മഞ്ജു വാര്യർ മദ്യപിക്കുന്ന ഒരാളാണ് എന്ന് പറയണം, മഞ്ജു വാര്യർ കുട്ടികളെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് എന്ന് പറയണം, അതേസമയം കാവ്യ മാധവൻ അത്ര സ്മാർട്ടൊന്നും അല്ല എന്നൊക്കെ പറയണം. അങ്ങനെയാണോ ഭാഗ്യലക്ഷ്മി, കാവ്യ മാധവൻ അത്രത്തോളം നമ്മൾ ഈ പറയുന്ന പോലെ അത്ര സ്മാർട്ടൊന്നും അല്ലാത്ത ഒരാളാണോ ശ്രീ ഭാഗ്യലക്ഷ്മി? താങ്കളും ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന പറയേണ്ടത് അതിനേക്കാളും എന്താ പറയുക, നമ്മൾ പറയില്ല ഒരു വക്രബുദ്ധി എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു സ്മാർട്ട്നെസ് ആണ് അവരുടെ. അത് ഈ ഇത്രയും വർഷങ്ങളായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്. അവർ ഒരു കാര്യം അവർ ജീവിതത്തിൽ ആഗ്രഹിച്ചു, അതവർ നേടാൻ വേണ്ടി അവർ അങ്ങേയറ്റം എന്തെല്ലാം ചെയ്യണമോ അതൊക്കെ ചെയ്ത് അവർ അത് നേടി. അതാണ് കാവ്യമാധവന്റെ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഇതിലെവിടെയാണ് കാവ്യമാധവൻ പാവാണ്, സ്മാർട്ട് അല്ലാത്തൊരു കുട്ടിയാണ്? നമുക്ക് അറിയാമല്ലോ, കാരണം നമ്മൾ എപ്പോഴും പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യനന്ദിക്കാടൊക്കെ പണ്ട് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു വീടിന്റെ ഉമ്മകത്ത് നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് പോലെയാണ് കാവ്യമാധവൻ. അങ്ങനെ അതായത് ഒരു ആ തരത്തിലുള്ള ക്യാരക്ടറും ഒക്കെ ആണല്ലോ അവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ തരത്തിലുള്ളൊരു ഇമേജാണ് കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി മലയാളിക്കുള്ളത്. അതെ, എല്ലാ മലയാളികളും അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വെച്ചത്. നമ്മളെല്ലാം കാണുന്നത് എങ്ങനെയാണ്, പുറമേ കാണുമ്പോ ഭയങ്കര സൗന്ദര്യവും എല്ലാം കാണുമ്പോ നമ്മൾ വിചാരിക്കും ഉള്ളും അതുപോലെ തന്നെയാണ്. ഞാൻ എപ്പോഴും പറയാം, ഈ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോ ഈ മാമ്പഴം ഇങ്ങനെ നല്ല മഞ്ഞ നിറത്തിൽ സ്വർണ്ണ നിറത്തിൽ മാമ്പഴം ഇങ്ങനെ അടിക്കരുത്, നമുക്ക് കാണുമ്പോ അത് വാങ്ങണം എന്ന് നമുക്ക് ഭയങ്കര വ്യഗ്രത തോന്നും. നമുക്കത് വാങ്ങാൻ, ഓ അത് എന്ത് മധുരം ഉള്ളതായിരിക്കും, എന്ത് നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ മുറിച്ചു നോക്കുമ്പോ അതിനകത്തൊക്കെ പുഴുക്കുത്തായിരിക്കും, ഭയങ്കര പുഴുവായിരിക്കും എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് അതിൽപ്പെട്ട. അല്ലെങ്കിൽ പിന്നെ ഒരു പെണ്ണ് തന്നെ, ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ നടു റോഡിലിട്ട് പിന്നെ ഇത് ചെയ്യാൻ ഒരു പെണ്ണിന് തന്നെ കൂട്ടു നിൽക്കുവോ? ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതാണ് ഈ കാവ്യമാധവൻ എന്ന് പറയുന്ന ഒരാള്, കാവ്യമാധവനെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ കൂട്ടു നിൽക്കാൻ മാത്രമൊക്കെ ഉള്ളൊരു ഒരു ധൈര്യമൊക്കെ ഉള്ളൊരു സ്ത്രീയാണോ ശ്രീമതി ഭാഗ്യലക്ഷ്മി? ഇതിന് ധൈര്യം എന്ന് പറയുന്ന എനിക്ക് എന്റെ നേട്ടമാണ് ഏറ്റവും വലുത്. എന്റെ നേട്ടത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകുക എന്ന് പറയുന്ന ഒരുപാട് പേരില്ലേ? നമ്മൾ ഒരുപാട് കുറ്റാന്വേഷണ പരമ്പരകളിൽ കൂടി പോയി നോക്കി നോക്കൂ, ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ താൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കാൻ. ഇപ്പൊ കൂടത്തായിയുടെ കാര്യം തന്നെ, നമുക്ക് കൂടത്തായി അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അവരങ്ങനെയാണെന്ന് വിശ്വസിക്കാം? അപ്പൊ അങ്ങനെ താൻ എനിക്ക് ആ എന്റെ ലക്ഷ്യത്തിലെത്തണം, എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് നേടണം എന്ന്. അല്ല, കാവ്യ മാധവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദിലീപിനെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിനുശേഷമാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്, മഞ്ജുവാര്യരുമായുള്ള ബന്ധം വേർപിരിയുന്നതും അതിൽ എവിടെയൊക്കെയോ ഭാവന അതിലേതൊക്കെയോ തരത്തിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത് അതിനുശേഷമാണല്ലോ ശ്രീമതി ഭാഗ്യലക്ഷ്മി. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഈ ദിലീപിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ കുടുംബജീവിതമാണ് കേസിന്റെ ഒരു അടിത്തറ. അതിൽ കൃത്യമായി തന്നെ കാവ്യമാധവൻ കൃത്യമായ ഒരു ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടല്ലേ? കളിച്ചിട്ടുണ്ടായിരിക്കും, അവർക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല. ഇവർ രണ്ടുപേരും പരസ്പരം എനിക്ക് തോന്നുന്നു മഞ്ജുവിനോട് പിന്നെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ദിലീപ് കാവ്യമാധവനുമായിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. കാരണം മഞ്ജുവിനെ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിനോ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ മഞ്ജുവിനോ സാധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം. പക്ഷേ അതിനുമപ്പുറം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം മനസ്സിലാക്കിയ ഭർത്താവും ഭാര്യയും ആയതുകൊണ്ട് തന്നെ പല രീതിയിലും പല ഇദ്ദേഹം എന്ത് ചെയ്താലും അവർ കണ്ടില്ല എന്ന് വെക്കുകയും അവർ എന്ത് ചെയ്താലും ഇദ്ദേഹം കണ്ടില്ല എന്ന് വെക്കുകയും അങ്ങനെ ഒരു അവസ്ഥയിലാണല്ലോ ഈ കേസ് ഇത്രയും മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിൽ കാവ്യമാധവനെ സംരക്ഷിക്കുക എന്നത് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ദിലീപ് അതിന് ശ്രമിച്ചിരുന്നു അല്ലെ ശ്രീ ഭാഗ്യലക്ഷ്മി? ഇത്രയും അധികം ദിവസവും കാവ്യമാധവനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ശ്രമം ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ? ആക്ച്വലി കാരണം ഇത് ഈ കേരള ജനതയുടെ മുമ്പിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത് അവരുടെ രണ്ടുപേരുടെയും ആവശ്യമാണ്. എന്ന് പിന്നെ അവർ രണ്ടുപേരും വിവാഹിതരായോ അപ്പൊ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു 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 വല്ലാത്ത ഒരു പ്രതിച്ഛായയാണ് അവർക്ക് വന്നത്. ആ പ്രതിച്ഛായ ഇല്ലാതെയാകണമെങ്കിൽ അവർ ഈ കളികളൊക്കെ ഒരുമിച്ച് നിന്ന് കളിച്ചല്ലേ പറ്റൂ. അപ്പോ അതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവാം. പക്ഷെ നോക്കൂ, കാവ്യമാധവനെ പോലെ ഇപ്പോൾ ശ്രീ സത്യനന്ദിക്കാടൊക്കെ പറഞ്ഞ ഈ കുടുംബത്തിന്റെ പൂമുഖത്തെ നിലവിളക്ക് പോലൊരു പെൺകുട്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഒരാൾ, ആ ഒരാളാണ് ഇന്നിപ്പോൾ ഈ ഒരു കേസിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്, ആ കേസിലെ ഗൂഢാലോചനയിലൊക്കെ പങ്കാളിയാണെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നത് എന്ന് പറഞ്ഞാൽ
ദുഃഖകരമായ ഒരു സംഭവം കൂടിയല്ലേ ശ്രീമതി ഭാഗ്യലക്ഷ്മി? സത്യനന്ദിക്കാടിന്റെ അടുത്ത് അന്നല്ലേ ചോദിച്ചത്? ഇപ്പൊ സത്യനന്ദിക്കാടിനോട് ചോദിച്ചോക്ക് അതേ ചോദ്യം. അതേ ചോദ്യം ഒരിക്കൽ കൂടെ എല്ലാ സംവിധായകരോടും ആവർത്തിച്ചു നോക്കൂ. ആരും ഉത്തരം പറയില്ല, അതേ വാക്ക് ആരും പറയില്ല. ഞാനും ഒക്കെ എന്നെ സംബന്ധിച്ച് എനിക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ തന്നെ ആയിരുന്നു കാവ്യ. വളരെ ഇഷ്ടമുള്ള ഒരു കുട്ടിയായിരുന്നു. ഒരുപാട് സ്നേഹത്തിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടും ഒക്കെയുണ്ട്. പക്ഷേ എപ്പോഴാണോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ഇല്ലാതെയാക്കുന്നത്, എപ്പോഴാണോ പിന്നെ രണ്ട് സ്ത്രീകളുടെ ജീവിതത്തിലാണ് കളിച്ചത്. ആ രണ്ട് ഒരു സ്ത്രീയെ തെരുവിലിട്ട് അപമാനിക്കാനും ഒരു സ്ത്രീയെ വീട്ടിൽ നിന്ന് ഇറക്കാനും ഒരു പെണ്ണ് കാരണമാകുക, പിന്നെ നമ്മൾ ആ പെൺകുട്ടിയോട് യാതൊരു സഹതാപം തോന്നേണ്ട കാര്യമില്ല.